നമസ്കാരം, സ്വരൂപാണ്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ കുറച്ച് നമ്മളാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഇവിടെ കാണുന്ന പോലെ തന്നെ പാലാണ് ഇന്നത്തെ ടോപ്പിക്. നമ്മളെല്ലാവരും പാൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലോ, കേരളത്തിൽ ഭൂരിഭാഗം പേരും പാൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. എന്തൊക്കെ തരത്തിലുള്ള പാലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? പ്രധാനമായിട്ടും ഇപ്പോൾ കേരളത്തില് 90% കൂടുതലും പശുവിൻ പാല് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഒരു ശതമാനമാണ് എരുമപ്പാലോ അതല്ലാന്നുണ്ടെങ്കിൽ ആട്ടിൻപാലോ ഉപയോഗിക്കുന്ന ആളുകൾ ഇവിടെ ഉള്ളത്. എന്നാൽ നമ്മൾ ഉപയോഗിക്കുന്ന പശുവിൻ പാല് തന്നെ എന്തൊക്കെ തരത്തിലുണ്ട്? അതൊരു കൗതുകമുള്ള ചോദ്യമല്ലേ? എത്ര പേര് ചിന്തിച്ചിരുന്നു? അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ ആളുകൾക്കറിയാം, നാടൻ പശുവിന്റെ പാല്, ഏറ്റവും വിൽക്കുന്ന അറിയപ്പെടുന്ന വെച്ചൂരോ അല്ലെങ്കിൽ കാസർഗോഡൻ പശു, വെച്ചൂർ പശു, ഗീർ, സഹിവാട് പോലുള്ള നാടൻ പശുക്കളുടെ പാല് പെട്ടെന്ന് നമുക്ക് ഓർമ്മയുണ്ടാവും. അത് കൂടാതെ പിന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിലെ കിട്ടുന്ന ജേഴ്സി പശുവിന്റെ പാക്കറ്റിലെ കിട്ടുന്ന പാലിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ. ഇതൊക്കെ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. ആ തരത്തിലുള്ള ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഞാൻ എന്റെ മുന്നിൽ ഇപ്പോൾ 4 ഗ്ലാസുകളിലായിട്ട് പാലുകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ 4 വെറൈറ്റിയാണ് കേട്ടോ. ഒന്ന്, നമ്മളുടെ വെച്ചൂർ പശുവിന്റെ, നമ്മുടെ വീട്ടിലുള്ള പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്താം, കാലത്ത് കറന്നുള്ള പാലാണ്, അതൊരു ഗ്ലാസ്സിൽ വെച്ചിട്ടുണ്ട്. മറ്റൊന്ന് UHT പ്രോസസ് ചെയ്തിട്ടുള്ള, അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ പാല് പ്രോസസ് ചെയ്ത് ടെട്രാ പാക്കിൽ അവൈലബിൾ ആയിട്ടുള്ള പാസ്ചറൈസ്ഡ് ആൻഡ് അറ്റ് സെയിം ടൈം ഹോമോജിനൈസ് ചെയ്തിട്ടുള്ള മിൽക്കാണ് രണ്ടാമത്തേതിൽ. മൂന്നാമത് സാധാരണ മിൽമയുടെ നമ്മൾ പാക്കറ്റിൽ വാങ്ങുന്ന പാലാണ്. നാലാമത് നാടൻ പാല്. നാടൻ പാൽ ഇൻ ദ സെൻസ്, ഇവിടെ നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു കർഷകൻ, ഒരു ജേഴ്സി പശുവാണ് അവരുടെ കയ്യിലുള്ളത്, ആ പശുവിന്റെ പാല് നമ്മൾ മേടിച്ചിട്ടുള്ളതാണ് ഇവിടെ ഉള്ളത്. മിൽമയുടെ തന്നെ അറിയാലോ, മിൽമ മാത്രമല്ല കുറെ പാക്കറ്റ് പാലുകൾ അവൈലബിൾ ആണ്. ഞാൻ മിൽമ എന്താ വെച്ചാൽ നമ്മുടെ ഒരു കേരളത്തിന്റെ ഒരു ഉൽപ്പന്നം ആയതുകൊണ്ട് മിൽമ ചൂസ് ചെയ്തേ ഉള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. മിൽമ പാലിൽ തന്നെ ടോണ്ട് മിൽക്ക് ഉണ്ട്, ഡബിൾ ടോണ്ട് മിൽക്ക് ഉണ്ട്, ക്രീം സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സ്കിംഡ് മിൽക്ക് പാക്കറ്റിൽ വരാറുണ്ട്. അങ്ങനെ പല നിലയ്ക്ക് വരുന്നുണ്ട്. എന്താണ് പാസ്ചറൈസ്ഡ് മിൽക്ക്? നമുക്ക് അത് അത്ര പേര് ചിന്തിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. ഇപ്പൊ ഇതും പാസ്ചറൈസ്ഡ് ആണ്, ആക്ച്വലി ഇതും പാസ്ചറൈസ്ഡ് ആണ്. പക്ഷെ ഇത് നമ്മളെ വ്യത്യാസം എന്താ വെച്ചാൽ 2 ടെക്നോളജിയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. മിൽമയുടെ ഈ പാക്കറ്റിൽ വരുന്ന, അല്ലെങ്കിൽ സാധാരണ നിലയ്ക്ക് പാക്കറ്റിൽ വരുന്ന പാലുകളൊക്കെ തന്നെ HTST, ഹൈ ടെമ്പറേച്ചർ ഇൻ ഷോർട്ട് ടൈം എന്നുള്ള ടെക്നോളജി ഉപയോഗപ്പെടുത്തിയിട്ടാണ് പാല് പാക്ക് ചെയ്ത് വരുന്നത്. അതെന്താ വെച്ചാല് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് പാല് 70 ഡിഗ്രി ടെമ്പറേച്ചറിൽ കൂടുതൽ തിളപ്പിക്കുന്നു. അറ്റ് ദ സെയിം ടൈം സെക്കൻഡുകൾക്കകത്ത് അത് 3 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് താഴ്ത്തുന്നു. അങ്ങനെ വരുന്ന സമയത്ത് അതിനകത്തുള്ള ഇപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാ ബാക്ടീരിയാസിനെയും അവിടെ ഇല്ലാണ്ടാക്കാൻ വേണ്ടി, കൊന്ന് കളയാൻ വേണ്ടി കഴിയും. കുറെ എന്നൊക്കെ തന്നെ നശിച്ചു പോകും. അങ്ങനെ ആ പാലാണ് ഹോമോജിനൈസേഷൻ കൂടി ചെയ്തിട്ട് പാക്കറ്റ് ചെയ്ത് വരുന്നത്. ഈ പാല് നമുക്ക് അധികം നാൾ എടുത്തു വയ്ക്കാൻ കഴിയില്ല, പക്ഷെ എന്നാലും നിലവിലുള്ള ഷെൽഫ് ടൈമിനേക്കാൾ കുറെ കൂടി കൂടുതലായിട്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഇടത് ഭാഗത്ത് കാണുന്ന, അല്ലെങ്കിൽ ഈ കാണുന്ന ഈ ടെട്രാ പാക്കിൽ കാണുന്നത് നന്ദിനിയുടെ UHT പ്രോസസ് ചെയ്തിട്ടുള്ള പാലാണ്. ഫ്ലാഷ് പാസ്ചറൈസിങ്, അല്ലെങ്കിൽ ഹൈ ടെമ്പറേച്ചറിൽ പാല് പാസ്ചറൈസ് ചെയ്തെടുത്തിട്ട് ഇങ്ങനെ ഒരു ടെട്രാ പാക്കിലേക്ക് വെച്ചിട്ടുള്ളതാണ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇത് എത്ര നാൾ വേണമെങ്കിലും, അല്ലെങ്കിൽ കുറെ അധികം നാൾ, എത്ര നാളെന്നല്ല കുറെ അധികം നാൾ, 6 മാസം 3 മാസം എന്താണ് ഇതിന്റെ വാലിഡിറ്റി പറയുന്നത്, എഴുതിയിട്ടുണ്ട് 3 months മറ്റേ ഉണ്ട്. അപ്പൊ അത്രയും നാള് പുറത്ത് തന്നെ തണുപ്പിൽ വെക്കാതെ, ഫ്രിഡ്ജിൽ വെക്കാതെ നമുക്കത് പുറത്ത് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയും. ഇതിനകത്ത് പറയുന്നത് ബെസ്റ്റ് ബിഫോർ 180 days ഫ്രം പാക്കിംഗ് എന്നാണ് പറയുന്നത്. അതെന്താ വെച്ചാൽ ഒരു കൂളായിട്ടും ഡ്രൈ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ വെക്കണമെന്നേ ഉള്ളൂ, അല്ലാതെ ടെമ്പറേച്ചർ താഴ്ന്നിട്ടുള്ള ഫ്രിഡ്ജിൽ, റെഫ്രിജറേറ്റഡ് കണ്ടീഷനിൽ വെക്കണമെന്ന് പറയുന്നില്ല. ഇപ്പൊ ഇതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് 18/4/2021 ഇതിൽ ഇവർ ചാർജ് ചെയ്യുന്ന 55 രൂപയാണ് 1 ലിറ്ററിന്. അപ്പോ ഇതാണ് ഇതിന്റെ പ്രത്യേകത. ഞാൻ നിങ്ങളോട് ഒന്ന് ഇവിടെ പറയാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഹോമോജിനൈസേഷൻ എന്നുള്ളതാണ്. ആക്ച്വലി ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു കൗതുകത്തിന് വേണ്ടി വെച്ചൂർ പശുവിന്റെ പാല് ഇതിനകത്ത് ഉൾപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിച്ചത് ഈ 2 പാലും നാടൻ പാലും തമ്മിലുള്ള വ്യത്യാസമാണ്. നമുക്കത് ഫ്രീസ് ചെയ്യാൻ വേണ്ടി ഒന്ന് വെക്കാം. നമുക്ക് ആദ്യം ഒന്ന് ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ എല്ലാം ഒരേപോലെ ഇരിക്കുകയാണല്ലോ. അപ്പൊ നമുക്ക് കളർ തന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് എത്രമാത്രം വീഡിയോയിൽ ക്ലിയർ ആവും അറിയില്ല. നമുക്ക് കളർ നോക്കുമ്പോൾ തന്നെ ആക്ച്വലി 3 പാലിനും 3 കളറാണ് ഉള്ളത്. 4 പാലിനും 4 കളറാണുള്ളത്. നമ്മുടെ നാടൻ പശുവിന്റെ പാല്, അല്ലെങ്കിൽ വെച്ചൂർ പശുവിന്റെ പാല് എന്ന് പറയുമ്പോൾ നല്ല ലൈറ്റ് ഒരു വൈറ്റ് കളർ, വൈറ്റിഷ് ആയിട്ട് കളർ ഉണ്ടാവുക. പക്ഷെ നമ്മൾ ഈ പറയുന്ന ജേഴ്സി പശുവിന്റെ പാല്, നമ്മൾ ലോക്കൽ കളക്ട് ചെയ്യുന്ന, സാധാരണ നാട്ടിൽ വളർത്തുന്ന സങ്കരീന പശുക്കളുടെയൊക്കെ പാല് എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ ഉണ്ടാവും. ഈവൺ അതിന്റെ ഇനിയിപ്പോ നമ്മൾ വെണ്ണ എടുക്കുകയാണെങ്കിലും ഒരു മഞ്ഞ നിറത്തിലുള്ള, ഒരു മഞ്ഞ കലർന്ന വെള്ള നിറത്തിലുള്ള വെണ്ണയാണ് നമുക്ക് കിട്ടുക. പക്ഷെ വെച്ചൂർ പശുവിന്റെ പാല് അങ്ങനെയല്ല, നല്ല വൈറ്റ് കളറായിട്ടുള്ള വെണ്ണയാണ് കിട്ടുക. याद नमुक आ और टॉपिक माचाल होमोजिनेसर मिल्कुम नॉन होमोजिनेसर मिल्कुम तम्मिലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊന്ന് പരിശോധിച്ചു പോവാം. അത് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടി ഞാനിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ നാല് ഗ്ലാസിനെയും ഫ്രീസറിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രീസ് ചെയ്ത് നോക്കാം. എന്തായിരിക്കും അപ്പോൾ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് അറിയാം. नमुक मणिकूर क्यत्यासम अशेष पास्चरैस्ड मिल्क अलग होमोजिनाइज्ड मिल्क नॉन होमोजिनाइज्ड मिल्क व्यत परिशोधिच्च नोक्काम फ्रीसर वेच्चिट्ट मूന്നാല് മണിക്കൂർ കഴിഞ്ഞു എല്ലാ പാലും നന്നായി ഇപ്പോ കട്ടയായിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ ഒരു വ്യത്യാസം കാണാം. ഞാൻ വെച്ചൂർ പശുവിന്റെ പാൽ ആദ്യം അങ്ങ് മാറ്റി വെക്കുകയാണ്. ഈ ബാക്കി ഈ മൂന്ന് പാല് മൂന്ന് ഗ്ലാസ്സിലെ പാല് ഒന്ന് അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ പ്രോസസ് ചെയ്തിട്ടുള്ള മിൽക്കാണ്, മറ്റേത് നമ്മുടെ സാധാരണ മിൽമയുടെ പാക്കറ്റ് പാലാണ്, ഒന്ന് നാടൻ പാലാണ്. ഒന്ന് ക്ലോസപ്പിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ മൂന്ന് പാലുകൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. നോക്കൂ, ഇത് നല്ല വെള്ള നിറമാണ്, ഇതും ഏതാണ്ട് അതേ കളർ തന്നെയാണ്, ഇത് ഒരു യെല്ലോയിഷ് കളറാണ്. എനിക്കറിയില്ല വീഡിയോയിൽ കാണുന്ന സമയത്ത് എത്രമാത്രം അതിന്റെ ക്ലാരിറ്റി അറിയുന്നുണ്ടാവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഈ നാടൻ പാല് ഞാനൊന്ന് ഇപ്പോൾ കയ്യിലേക്ക് എടുത്തു. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും വീഡിയോ എത്രമാത്രം ക്ലാരിറ്റി ഉണ്ടാവുമെന്ന് അറിയില്ല. സംശയമുള്ള ആളുകളൊന്ന് വീട്ടിൽ ഒന്ന് വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഏതാണ്ട് ഒരു മൂന്ന് ലെയർ പോലെയാണ് ഇത് ഫോം ആയിരിക്കുന്നത്. ഏറ്റവും മുകളിൽ ഒരു ലെയർ ഉണ്ട്, അതിന് താഴെ വേറൊരു ലെയറിന്, ഏറ്റവും താഴെ നല്ല ലൈറ്റ് ആയിട്ട് വെള്ളം പോലെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഏറ്റവും മുകളിൽ കാണുന്ന ലെയർ എന്ന് വെച്ചാൽ അത് ഫാറ്റാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ പാലിന്റെ ഫാറ്റാണ് പറയുന്നത്. നമ്മൾ സാധാരണ നമ്മൾ കറന്നെടുത്ത പാലിന്റെ സ്ഥിതി എന്ന് പറയുന്നത് പാലിന് വെള്ളവും ഫാറ്റും അതുപോലെ തന്നെ പിന്നെയുള്ളത് നോൺ ഫാറ്റ് സോളിഡ് മെറ്റീരിയൽ ഫാറ്റ് SNS ആൻഡ് വാട്ടർ. ഇതാണ് പാലിനുള്ള സ്ഥിതി. പാലിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെടും. ഏറ്റവും മുകളിൽ ഫാറ്റിന്റെ ലെയർ ഏറ്റവും മുകളിൽ വരും, അതിന് താഴെ SNFന്റെ ഏറ്റവും കൂടുതലുള്ള പോർഷൻ മുകളിൽ താഴേക്ക് കുറഞ്ഞു കുറഞ്ഞ് ഏറ്റവും താഴെ കുറെ കൂടെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള വാട്ടർ ഫോമില് വെള്ളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്താ വെച്ചാൽ ഓരോ മീഡിയം ഓരോന്നിനും ഓരോ ഫ്രീസിംഗ് പോയിന്റ് ആയതുകൊണ്ട് ഡിഫറെന്റ് ടൈമിൽ ഫ്രീസ് ആവുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ഇതേ പാല് തന്നെ ഹോമോജിനൈസ് ചെയ്തിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഇതിപ്പോ മിൽമയുടെ പാലാണ്. ഇത് നിങ്ങൾ നോക്കൂ, ഇതിനകത്ത് എല്ലാം സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. ഇതിനകത്ത് എവിടെയും ഒരു തരത്തിലുള്ള ഈ പറയുന്ന പോലെ ലെയർ ഫോർമേഷൻ ഇല്ല. അൾട്രാ ഹൈ ടെമ്പറേച്ചറിൽ ചേർന്ന് നോക്കുമ്പോൾ അതേ രീതി തന്നെയാണ്. എന്താ കാരണം എന്ന് വെച്ചാൽ രണ്ടും ഹോമോജിനൈസർ മിൽക്കാണ്. എന്താണ് ഹോമോജിനൈസേഷൻ എന്ന് വെച്ചാൽ ഹൈ പ്രഷറിൽ ഫാറ്റ് മോളിക്യൂൾസിനെ ബ്രേക്ക് ചെയ്തിട്ട് എല്ലാം ഈവൺ ആക്കി മാറ്റുന്ന രീതിയാണ്. ഒരിക്കലും ആ ഒരു മെത്തേഡ് തെറ്റെന്നല്ല ഞാൻ പറയുന്നത്, തെറ്റാണെന്നല്ല. പക്ഷെ പലപ്പോഴും ഇത്തരത്തിൽ പാല് ഹോമോജിനൈസ് ചെയ്യപ്പെട്ട് നമ്മുടെ കയ്യിൽ ലഭിക്കുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പാലിന്റെ പൗഡർ ആവാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫോറിൻ മെറ്റീരിയൽ ആവാം. അത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയപ്പെടാതെ നമുക്ക് അറിയാതെ പോകും. യഥാർത്ഥത്തിലുള്ള പാല് കറന്നെടുത്ത പാല് നമ്മൾ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ലെയറായി മാറണം. എന്തെങ്കിലും ഒരു ഫോറിൻ മെറ്റീരിയൽ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഈ ലെയറിനകത്ത് സെപ്പറേറ്റ് ചെയ്ത് മാറും. നമുക്ക് കണ്ടുകൊണ്ട് തന്നെ കാണാൻ വേണ്ടി കഴിയും. ഒന്നില്ലെങ്കിൽ പൊന്തി വരും, അതല്ലെങ്കിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്യപ്പെടും. ഒന്നും ആഡ് ചെയ്യാത്ത പാലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ മൂന്ന് ലെയറായിട്ട് സെപ്പറേറ്റ് ചെയ്യപ്പെട്ട് കാണുകയും ചെയ്യും. എന്നാൽ പലപ്പോഴും ഈ ഹോമോജനൈസേഷൻ എന്ന ടെക്നോളജിയെ മറയാക്കിക്കൊണ്ട് പല ആളുകളും ഇത്തരത്തിൽ പാൽ അഡാപ്ട്രേഷൻ ചേർത്തുകൊണ്ട് സാധാരണക്കാരനെ പറ്റിക്കുന്ന സ്ഥിതിയുണ്ട്. ആർക്കെങ്കിലും അതുപോലെ തന്നെ പലർക്കും നമുക്ക് അറിയാത്ത അവസ്ഥയുണ്ട്. നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ ഈ പാല് പലപ്പോഴും ഇങ്ങനെ മുകളിൽ പാണയായിട്ട് വരുന്ന സമയത്ത് പാല് കേട് വന്നിട്ടാണോ അങ്ങനെ സംഭവിക്കുന്നതൊക്കെ സംശയമുള്ള ആൾക്കാരുണ്ട്. യഥാർത്ഥത്തില് പാല് യഥാർത്ഥ പാല് മുകളിൽ പാടാൻ വരും, അതുപോലെ തന്നെ നെയ്യ് മുകളിൽ സെപ്പറേറ്റ് ചെയ്ത് വരും. യഥാർത്ഥ ഹോമോജിനൈസ് ചെയ്യുന്ന സമയത്താണ് ഇതെല്ലാം കൂടി സിംഗിൾ യൂണിറ്റായി മാറുന്നത്. നമ്മൾ സാധാരണ പശുവിൽ നിന്ന് കറന്നെടുത്ത പാല് നേരെ കൊണ്ടുവന്ന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഒരിക്കലും മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. പാക്കറ്റ് പാല് മേടിച്ചാലോ അല്ലെങ്കിൽ ഈ പറയുന്ന UHT മിൽക്ക് മേടിച്ചാൽ മാത്രമാണ് നമുക്ക് മറ്റേ ഈ പറയുന്ന നമ്മളുടെ എന്താ പറയുക മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫാറ്റ് മുകളിൽ വെണ്ണ മാത്രമാണ് മുകളിൽ പാല് കിട്ടും. സംശയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ ചെയ്ത് നോക്കുക. ഇപ്പോൾ ലോക്ക്ഡൌൺ സമയമൊക്കെ ആണല്ലോ, കുറച്ച് സമയം ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് ഒന്ന് ചെയ്ത് നോക്കും. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ, അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കും കൂടി ചെയ്യാമല്ലോ. അല്ല ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിലായി സൂചിപ്പിച്ചാൽ നമ്മൾ പറ്റാവുന്ന രീതിയിൽ അതിനുള്ള മറുപടി തരാൻ വേണ്ടി പറ്റും. സയന്റിഫിക് ആയിട്ടുള്ള മറുപടി വേണമെന്നുള്ളവർക്ക് അത് നമുക്ക് അന്വേഷിച്ച് തരാൻ വേണ്ടി കഴിയും. പിന്നെ ഇത് ജസ്റ്റ് ഒന്ന് വെച്ചു പശുവിന്റെ പാലും അതുപോലെ തന്നെ ഈ നാടൻ പാലും നമ്മൾ വ്യത്യാസം കാണിക്കുകയാണ്. എത്രമാത്രം കാണുന്ന എനിക്ക് അറിയില്ല വീഡിയോയില്. ഒന്ന് യെല്ലോയിഷ് കളറും ഒന്ന് വൈറ്റ് കളറുമാണ്. നമ്മളുടെ നാടൻ പശുവിന്റെ പാല് അതിന്റെ വെള്ളയിൽ എപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, വെള്ള നിറത്തിലാണ് വരിക. ഇത്രയാണ് നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് പലപ്പോഴും ഈ ഹോമോജനൈസ് ചെയ്ത് വരുന്ന മിൽക്കുകളിൽ ഇത്തരത്തിലുള്ള ആൾട്രേഷനുള്ള പോസിബിലിറ്റീസ് ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. എനിവേ എന്തായാലും നമ്മുടെ ഒരു വീഡിയോ എന്തെങ്കിലും പൂർണ്ണമായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമന്റിൽ സൂചിപ്പിക്കുക, ഞാൻ എല്ലാം മറുപടി തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇത്തരത്തിലുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു മെസ്സേജ് ആണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് ഫോർവേഡ് ചെയ്യണം, ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം, സുഹൃത്തുക്കളോട് ഈ വീഡിയോ കാണാൻ വേണ്ടി പറയണം. നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളിലുള്ള ഒരു വൈവിധ്യം സൂചിപ്പിച്ചത് മാത്രമാണുള്ളത്. ഏതായാലും താങ്ക് യു.